ലണ്ടൻ ഡൽഹിയിൽ മറുപടി ഡൽഹിയിലെ യുകെ ഹൈ കമ്മീഷനിലെ ബാരിക്കേഡുകൾ മാറ്റി അമൃത്പാൽ സിംഗിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് ലണ്ടനിലെ പ്രതിഷേധക്കാർ ഇന്ത്യൻ ഹൈ കമ്മീഷനു പുറത്ത് ഇന്ത്യൻ ത്രിവർണ പതാക വലിച്ചെറിഞ്ഞതിന് പിന്നാലെയാണ് നടപടി ലണ്ടനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷനിലെ ഖലിസ്ഥാനി പ്രതിഷേധത്തിന് ശേഷം ഡൽഹിയിലെ യുകെ ഹൈ കമ്മീഷനു പുറത്തുള്ള ബാരിക്കേഡുകൾ പോലീസ് നീക്കി അതേസമയം യുകെ ഹൈ കമ്മീഷനു പുറത്തുള്ള സുരക്ഷ തുടരുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ വിസമ്മതിച്ചു സുരക്ഷാ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു ബ്രിട്ടീഷ് ഹൈ കമ്മീഷന്റെ നിലപാട് അമൃത്പാൽ സിംഗിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് ലണ്ടനിലെ ഖലിസ്ഥാനി വിഘടനവാദികൾ ഇന്ത്യൻ ത്രിവർണ പതാക കെട്ടിടത്തിന് പുറത്ത് വലിച്ചെറിഞ്ഞിരുന്നു ഒരു ഖലിസ്ഥാനി അനുഭാവി ദേശീയ പതാക വലിച്ചെറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് രാജ്യത്തെ പ്രകോപിപ്പിക്കുകയും വൻ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ലണ്ടനിലെ ഇന്ത്യൻ മിഷനിലെ സുരക്ഷയുടെ അഭാവത്തിൽ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സുരക്ഷ ഗൗരവമായി എടുക്കുമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഖലിസ്ഥാൻ നേതാവ് അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ പഞ്ചാബ് പോലീസ് ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു സിംഗ് ഒളിവിലാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സംഘടനയായ വാരിസ് പഞ്ചാബ് ദേയിലെ 100-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സമീപകാലത്തായി അമൃത്പാൽ സിംഗ് പഞ്ചാബിൽ സജീവമാണ് പലപ്പോഴും സായുധ അനുയായികളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം പോകുന്നത് ഖലിസ്ഥാനി വിഘടനവാദിയും ഭീകരനുമായ ബിന്ദ്രൻവാലയുടെ അനുയായിയാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം തന്റെ അനുയായികൾക്കിടയിൽ ബിന്ദ്രൻവാല 2 എന്നാണ് അറിയപ്പെടുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്